looking into regression, and in the later part we'll be looking at time series analysis. So in the first part, regression. So ee regression nu parayunnathu nammala bcom lekka nammala padichathana, avashyam nammala padichathu oru formula irunnu nammala problem cheyunu adana nammala. Avashyam ഞാൻ ഈ പ്രസന്റേഷനിൽ കൂടെ നമ്മൾ ഈ ബിസിനസ് അനലിറ്റിക്സിൽ നമുക്ക് റിഗ്രഷനെ പറ്റി നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെ നമ്മൾ ഫോർമുല ആയിട്ട് ചെയ്യുന്നു അത് ഓക്കെ, പക്ഷെ നമ്മൾ എന്തിനാണ് ബിസിനസ്സിനെ സംബന്ധിച്ചോളം എന്തിനാണ് നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നത്തിങ് ബട്ട് വി ട്രൈ ടു ഫൈൻഡ് എ അൺനോൺ വാല്യൂ ഓർ അൺനോൺ വേരിയബിൾ ഫ്രം എ നോൺ വേരിയബിൾ. അപ്പം നമുക്ക് അറിയാത്ത ഒരു കാര്യം നമുക്ക് അറിയാവുന്ന ഒരു വേരിയബിൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ഇറ്റ്സ് എ പ്രെഡിക്ഷൻ ഓഫ് എൻ അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. മാർഗരറ്റ് ബ്ലെയറിന്റെ ഒരു ഡെഫിനിഷൻ ശരി റിഗ്രഷനെ പറ്റിയിട്ട് ഞാൻ ഈ പ്രസന്റേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് റിഗ്രഷൻ അനാലിസിസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡേറ്റ. സോ ഇറ്റ് ഈസ് എവിഡൻ ഫ്രം ദ മീനിങ് ഫ്രം ദ ഫസ്റ്റ് ലൈൻ ആസ് വെൽ ആസ് സെക്കൻഡ് ലൈൻ. In regression, there are two variables. And the variables are known as dependent and independent variables. So, രണ്ട് വേരിയബിൾസ് ആണ് റിഗ്രഷൻ അല്ലാത്ത നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണെന്ന് ഒന്ന് നോക്കാം. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇസ് നത്തിങ് ബട്ട് ദ വാല്യൂ വിച്ച് ഇസ് വിച്ച് വി ആർ പ്രെഡിക്റ്റിംഗ് ഓർ ദ വാല്യൂ വിച്ച് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ഇസ് കോൾഡ് ആസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. എന്താണോ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് അറിയാത്ത ആ അൺനോൺ ആയിട്ടുള്ള വേരിയബിൾ ആണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന്. നമ്മൾ എന്ത് യൂസ് ചെയ്താണ് അല്ലെങ്കിൽ ദ വാല്യൂ വിച്ച് ഇൻഫ്ലുവൻസസ് ദ വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ ദാറ്റ് ഇസ് നോൺ ആസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നമ്മൾ എന്ത് ഏത് വേരിയബിൾ വെച്ചാണോ അൺനോൺ വേരിയബിളിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പം ഇതിനെ നമുക്ക് ലെറ്റ്സ് ടേക്ക് ഇൻടു ആൻ എക്സാമ്പിൾ. സോ ജസ്റ്റ് ടേക്ക് എക്സാമ്പിൾ ഓഫ് എ ലെമനേഡ് ബിസിനസ്. ഒരു നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരു കടയാണ് കഴിയുന്നത്. അപ്പം നല്ല ചൂടുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നും. അപ്പം നമ്മൾ അവിടെ ഒരു രണ്ട് വേരിയബിൾസ് നമുക്ക് സെലക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന രണ്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഒരു വേരിയബിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. മറ്റൊരു വേരിയബിൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ. അപ്പം ഒരു ജനറൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ട് ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നും. അപ്പം ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് സെയിൽസ് കൂടും എന്നുള്ള ഒരു ബിലീഫ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് റിഗ്രഷൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് സെയിൽസ് ആണ്, റവന്യൂ. ആൻഡ് ദ വേരിയബിൾ വിച്ച് വി ഹാവ് വിച്ച് ദ നോൺ വേരിയബിൾ ഇസ് നോൺ ആസ് ടെമ്പറേച്ചർ. സോ ഇൻ ദിസ് എക്സാമ്പിൾ വി ക്യാൻ സേ ദാറ്റ് ടെമ്പറേച്ചർ ഇസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് സെയിൽസ് ഓർ റവന്യൂ ഇസ് ദ ഡിപെൻഡന്റ് വേരിയബിൾ. And in the next slide, we'll be looking into the regression technique use in. The regression technique is primarily used. There are three main uses. The first one is that we can find the relationship between the variables. So, it's a positive relationship. If we say temperature is good and such a sales good, our relationship, it helps in finding the relationship between the variables. And the second part is that നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എങ്ങോട്ടാണ് ഇതിന്റെ എഫക്റ്റ്. ഇപ്പം ഒരു വേരിയബിൾ കൂടിയാൽ മറ്റേ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്ക് അതിന്റെ ആ ഇഫക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഞാൻ ഈ റിഗ്രഷൻ നേരത്തെ പറഞ്ഞ റിഗ്രഷൻ ആസ് വെൽ ആസ് ടൈം സീരീസ് അനാലിസിസ് ഇസ് എ ടൂൾ ഓഫ് ഫോർകാസ്റ്റിംഗ്. സോ ദ പ്രൈമറി യൂസ് ഷുഡ് ബി ഫോർ പ്രെഡിക്റ്റിംഗ് ദ വാല്യൂ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രെഡിക്ഷൻ ആണ്, നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു പ്രെഡിക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് എന്റെ റിഗ്രഷൻ ടെക്നിക്കിന്റെ യൂസസ് എന്ന് പറഞ്ഞത്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് ഐ വിൽ ബി ക്ലാസിഫൈയിങ് റിഗ്രഷൻ ആക്ച്വലി. സോ ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വി ക്യാൻ ബി മെയ്ഡ് ഓൺ ദ ബേസ് ഓൺ നമ്പർ ഓഫ് വേരിയബിൾസ്. ഇൻ ദ പ്രീവിയസ് സ്ലൈഡ്സ് ഐ ഹാവ് മെൻഷൻ ദാറ്റ് ദേർ വിൽ ബി ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് വേരിയബിൾസ് റിഗ്രഷൻ വിൽ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദാറ്റ് ഈസ് സിംപിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻസ്. Simple regression is nothing but if there is two variables, there is one dependent and one independent variable, we can take into account that as a simple regression. And നേരത്തെ പറഞ്ഞ example തന്നെ ഒരു simple linear regression ആണ്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ temperature ഉം
സെയിൽസും മാത്രമേ നമ്മുടെ വേരിയബിൾസ്. അപ്പൊ രണ്ട് വേരിയബിൾസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സിമ്പിൾ റിഗ്രഷൻ ആണ്, രണ്ട് വേരിയബിൾസ്. അതിൽ കൂടുതൽ വേരിയബിൾസ് ഇപ്പം നമുക്ക് ഇത് ഈ ഒരു എക്സാമ്പിളിനെ തന്നെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാം. ഡെവലപ്പ് ദ സെയിം എക്സാമ്പിൾ ബൈ ആഡിങ് സം മോർ വേരിയബിൾസ്. ജസ്റ്റ് നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും കൂടെ നമുക്ക് അതിന്റെ കൂടെ കിട്ടാം. നമ്മൾ ആദ്യം ടെമ്പറേച്ചർ ആണ് ആദ്യം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പം ടോട്ടൽ മൂന്ന് വേരിയബിൾസ് ആയി, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ സെയിൽസ്. സോ ഇഫ് ദേർ ഇസ് മോർ ദാൻ ടു വേരിയബിൾസ്, സച്ച് ടൈപ്പ് ഓഫ് റിഗ്രഷൻ ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ റിഗ്രഷൻസ്. ഇനി ദേർ ഇസ് ഓൾസോ അനദർ വൺ ക്ലാസിഫിക്കേഷൻ. That is on the basis of the proportion of changes in variables. Appo idan parayananengil independent variable de change um independent variable veda change dependent variable affect cheyumbo ore ratio ilana ella points lengilum nammal adine linear regression nu parayum adalla adinte proportion maarunnundengil adine nammal non linear regression. Appo idu nammal ഒരു സാധാരണഗതി നമ്മൾ റിഗ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്നുവെച്ചാൽ ലേമാൻസ് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഏറ്റവും ഈക്വലി എല്ലാ പോയിന്റ്സിന്റെ സെന്ററിൽ കൂടെ നമ്മൾ ലൈൻ കണ്ടുപിടിക്കും. അതിനാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. സോ ദി പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ചസ് എല്ലാ പോയിന്റിലും സെയിം ആണെങ്കിൽ, ഇഫ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ദി ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇഫ് ഇറ്റ് ഇസ് സെയിം അറ്റ് ഓൾ പോയിന്റ്സ്, ഇറ്റ് വിൽ ബി കോൾഡ് ആസ് എ ലീനിയർ റിഗ്രഷൻ, ഓർ എൽസ് ഇറ്റ് വിൽ ബി കോൾഡ് ആസ് എ നോൺ ലീനിയർ റിഗ്രഷൻ. സോ ഈ പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ അതിൽ ഒരു ജിയോഗ്രാഫിക്കലി ഞാൻ കാണിക്കുവാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്ന് കാണാം, ലീനിയർ ആകുമ്പോൾ നമ്മുടെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദറ്റ് മീൻസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ചസ് വിൽ ബി ഈക്വൽ, മീൻസ് ഇറ്റ് വിൽ ബി ഇൻ ദ ഈക്വൽ റേഷ്യോ അറ്റ് ഓൾ ദ പോയിന്റ്സ്. നോൺ ലീനിയർ ആകുമ്പോൾ അങ്ങനെ ഒരു ഇത് വരത്തില്ല. നോ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന് മീൻസ് ദേർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. സോ ഞാൻ ഇതിലൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിഗ്രഷൻ എല്ലാം നമ്മളിപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം പല സോഫ്റ്റ്വെയർസും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാറ്റ, SPSS, എക്സലിൽ തന്നെ ദർ ആർ കപ്പിൾ ഓഫ് അതർ വേസ് ഓൾസോ. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു വേ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, റാൻഡം ആയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത ഒരു ഡേറ്റയാണിത്. അപ്പം ജസ്റ്റ് ലുക്ക് ഇൻ ടു ഇറ്റ് ആസ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു അംബ്രല്ല വിൽക്കുന്ന ഒരു കമ്പനി ആയിട്ട് എടുക്കാം. അപ്പം ഇറ്റ് ഹാസ് എ ബിലീവ് ദാറ്റ് വെൻ ദ റെയിൻഫോൾ ഇൻക്രീസ് ദ സെയിൽസ് ഓഫ് ദ അംബ്രല്ലാസ് വാസ് ഓൾസോ ഇൻക്രീസ്. ആ ഒരു ബിലീഫിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് വെദർ ദിസ് ഫാക്ടർ അഫക്ട്സ് ദ ബിസിനസ്. റിഗ്രഷന്റെ വേറൊരു ഇമ്പോർട്ടന്റ് യൂസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓപ്റ്റിമൈസേഷൻ ആണ്. ബിസിനസ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബിസിനസ്സിനെ അഫക്ട് ചെയ്യുമ്പം കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ബിസിനസ്സിനെ അഫക്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ശരിക്കും നമുക്ക് നമ്മുടെ സെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസിനെ ശരിക്കും അഫക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇത് ഒരു ടൂളും കൂടെയാണ് റിഗ്രഷൻ. Regression helps in business optimizing and optimizing our operations for the best for making the best profit of the business. So idu njan on demonstrate cheyyanu idina nammal ipo excel engena namukku regression namukku cheyyanu nallu. I hope it's visible for everyone. So we'll be initially we will be plotting them on a scatter diagram. Yeah, now it's actually plotted on a scatter diagram and we got the points. And in this we can add a line, I mean we can add a trend line. That is the one which I am talking about, the line of best fit. This is our computerized diagram. Now we are doing this linear. We want an equation as well, so we can click on the display equation on chart and we get the equation trend line. I am going to clear it right here. So this is it. You get the trend line, you get the formula. ഇതൊരു റാൻഡം ആയിട്ടുള്ള ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ഫോർമുല വന്നിരിക്കുന്നത്. പക്ഷെ സപ്പോസ് ഈ ഫോർമുല നമുക്കൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. സപ്പോസ് നമുക്ക് കിട്ടിയ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമുല ആണെങ്കിൽ സപ്പോസ് നമുക്ക് കിട്ടിയ ഒരു ഫോർമുല y is equal to 200 plus 5x. So നമ്മൾ ഇതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം. നമുക്ക് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലോ ബിസിനസിന്റെ യൂസ് ആണ്. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം
y is equal to 200 plus 5x. So, this is the interpretation. Rainfall is not the same as 200 sales. Plus, for every additional millimeter of rain, we get 5 sales. That is the interpretation. ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പം ഈ ഒരു ഡേറ്റ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇപ്പം ഒത്തിരി ബിസിനസ് ഓപ്റ്റിമൈസേഷൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസിഷൻസ് നമുക്ക് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, നമുക്ക് ഈ ഒരു ഡേറ്റ, നമുക്ക് റെയിൻഫോളിന്റെ ഡേറ്റ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദ ഐ എം ഡി വെബ്സൈറ്റ് ഫോർ ദ ഫോർ ഫ്യൂച്ചർ മന്ത്സ്. നമുക്ക് അത് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഒരു സെയിൽസ് നമുക്ക് പ്രെഡിക്ഷൻ നടത്താൻ കഴിയും. ആ ഈ മാസം ഇത്ര സെയിൽസ് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് തീരുമാനിക്കാം. ആ ഈ ഇത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര കോസ്റ്റ് നമുക്ക് ഇൻകർ ആവും പ്രൊഡക്ഷൻ. ഇതെല്ലാം നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഇറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് സച്ച് ബിസിനസ് ഡിസിഷൻസ്. സോ വിത്ത് ദാറ്റ് ഐ ബ്രിങ് ഐ കൺക്ലൂഡ് അബൌട്ട് ദ ഫസ്റ്റ് പാർട്ട് ദാറ്റ് ഇസ് ദ റിഗ്രഷൻ ആൻഡ് യു ബി ഗോയിങ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ദാറ്റ് ഇസ് ടൈം സീരീസ് അനാലിസിസ്. യാ, ദി ടൈം സീരീസ് അനാലിസിസ്. So for that, before I go into this topic, the time series analysis, we need to go some classes back. Sir has also already mentioned that the data is classified into three. That is time series data, cross-sectional data, and panel data. Panel data can also be said as cross-sectional time series data, or in some books it's also referred to as longitudinal data. So വാട്ട് ഈസ് ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുമ്പം, ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരൊറ്റ വേരിയബിൾ ആയിരിക്കും നമുക്ക് അവിടെയുള്ളത്. ഐ മീൻ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, പക്ഷേ പല ഡിഫറെന്റ് ടൈം, ഈ റെഗുലർ ഇന്റർവെൽസ് ഉള്ള പല ഡിഫറെന്റ് ടൈം നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാനാണെങ്കിൽ, ഇതെൻ്റെ ഒരു ട്രേഡിംഗ് ഡാഷ്ബോർഡ് ആണ്. സോ യു ഗെറ്റ് ടു സീ ദ ടൈം സീരീസ് ഹിയർ. ദിസ് ഇസ് ദ ടൈം സീരീസ് ഡേറ്റ എന്ന് വെച്ചാൽ ആക്സിസ് ബാങ്കിന്റെ ഷെയർ പ്രൈസസ് ആണ് ഇത് ഇപ്പൊ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൺലി വൺ ഇൻഡിവിജ്വൽ. അപ്പൊ ഇവിടെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക് ആണ്. പക്ഷേ അറ്റ് ഡിഫറെന്റ് ടൈംസ് ഇവിടെ ഇപ്പം 2014 തൊട്ട് 2021 വരെയുള്ള ഇൻഡിവിജ്വൽ കാണിക്കും. അപ്പം ഈക്വലി ഇന്റർവെൽ ഡബ് ഓരോ വർഷത്തിന്റെ 2011, 12, 13, 14, അപ്പൊ ഈക്വലി ഇന്റർവെൽ ടൈം ഇന്റർവെൽസിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റി കാണിക്കുമ്പോഴാണ് ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ. അപ്പൊ ഇവിടെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിന്റെ ഷെയർ പ്രൈസസ് അറ്റ് ഡിഫറെന്റ് റെഗുലർ ടൈം ഇന്റർവെൽസ് ദാറ്റ് ഈസ് ഫ്രം 2011 to 2020. ഇതേ സമയം ഒരു ക്രോസ് സെക്ഷണൽ ഡേറ്റയെ പറ്റിയാണ് ഞാൻ പറയുന്നതെങ്കിൽ, അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അറ്റ് ദ സെയിം ടൈം ഇന്റർവെൽ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാനിപ്പം ഇതിപ്പോ ഇത്ര ഒരു മേജർ, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ ബാങ്കിങ് കമ്പനീസ്. ആൻഡ് ഐ എം സേയിങ് ദാറ്റ് ഇഫ് ഐ വോണ്ട് ടു ഫൈൻഡ് ദ ഡേറ്റ ഓഫ് ദ ക്രോസ് ആവറേജ് ക്ലോസിംഗ് പ്രൈസ് ആസ് ഓൺ February 12th ഓഫ് ഓൾ ദീസ് ബാങ്ക്സ്. അപ്പൊ ഇവിടെ ടൈം എന്ന് പറയുന്ന ഒറ്റ ഒരു ടൈമേ ഉള്ളൂ, എന്ന് വെച്ചാൽ February 12th ക്ലോസിംഗ് പ്രൈസ് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ഒറ്റ ടൈമേ ഉള്ളൂ. പക്ഷേ ദർ ആർ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ലൈക്ക് ആക്സിസ് ബാങ്ക്, HDFC or Federal South Indian. So there are different individuals, but at the same interval, same time. But if it's a time series data, there will be only one individual and there will be different time intervals. And the last type of data, that is panel data. Panel data is not a combination. In which pala individuals are going to pala time intervals. I know that I can't do it. If I am the Axis Bank, I am the HDFC. HDFC data. So the green one which comes up is actually the data for HDFC bank. And I can also add one more. For example, we can take into account Federal Bank. So the blue one which is actually coming up on the graph is actually for the Federal Bank thing. Appum ivada nu parayna moon individuals vannu kayi Axis Bank undu, HDFC ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. ടൈം ഇന്റർവെൽസ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ 2011 പല ടൈം ഇന്റർവെൽസ്. സോ ഇറ്റ്സ് എ പാനൽ ഡേറ്റ, രണ്ടും ഉണ്ട്. എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷണൽ ആയിട്ടുള്ള ഡേറ്റയുണ്ട്, ടൈം സീരീസ് ഡേറ്റയുണ്ട്. സോ ഐ ഹോപ്പ് യു ഗെറ്റ് എ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ടൈം സീരീസ്. അപ്പൊ ഈ ഒരു ടൈം സീരീസ് അനാലിസിസ് പറയുമ്പോൾ ടൈം സീരീസ് ഡേറ്റ നമ്മളൊരു ഗ്രാഫിക്കലി നമ്മൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹസ് ഗോട്ട് എ വൈഡ് ആപ്ലിക്കേഷൻ. ആക്ച്വലി ഇപ്പൊ എക്കണോമിക്സിന്റെ കേസിലാണെങ്കിൽ തന്നെ, വി അപ്ലൈ ഇറ്റ് ഇൻ ഫൈൻഡിങ് ദ GDP ഓഫ് ദ കൺട്രി.
നമ്മളിപ്പോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പഠിച്ച പോലെ തന്നെ എല്ലാ വർഷത്തിന്റെയും നമ്മൾ ജി ഡി പി എടുത്ത് വെച്ച് നമ്മൾ ടൈം സീരീസ് അനാലിസിസ് നടത്താവുന്നേ ഉള്ളൂ. ഇപ്പൊ ഫിനാൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഇപ്പൊ കാണിച്ചത് തന്നെ ഒരു ഫിനാൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇത്. ഇത് എന്ന് പറയുന്ന ഒരു ഫിനാൻസിന്റെ ആപ്ലിക്കേഷൻ, ഇതൊരു ട്രേഡിംഗ് ഡാഷ്ബോർഡ് ആണ്. അപ്പൊ ഇത് ഫിനാൻസിൽ നമ്മൾ അക്കെ ടൈം സീരീസിന് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. പിന്നെ ദ ലാസ്റ്റ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റിനകത്താണ് ഞാൻ നേരത്തെ ഒരു നമ്മൾ ഇപ്പൊ നമ്മളെ റെയിൻഫോളിനെയൊക്കെ നമുക്ക് ടൈം സീരീസ് നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ടൈം സീരീസ് അപ്ലൈ ചെയ്ത് പണ്ടുകൊട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന മാസങ്ങളിൽ മഴ കൂടും അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ തണുപ്പായിരിക്കും എന്ന് പറയുന്ന ഒരു ടൈം സീരീസ് അനാലിസിസ് ആണ് ശരിക്കും പറഞ്ഞത്. എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ട് ആ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നോണ്ടാണ് നമ്മൾ ഈ മാസങ്ങളിൽ മഴ. അത് ഇറ്റ്സ് എ ടൈം സീരീസ് അനാലിസിസ് ആക്ച്വലി. ആൻഡ് മെഡിസിൻ, മെഡിസിനില് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. നമുക്ക് ECG എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. അപ്പൊ ECG എന്ന് പറയുന്നത് ഒരു ടൈം സീരീസ് അനാലിസിസ് ആയിരിക്കും പറഞ്ഞാൽ. ഒരു ഹാർട്ട് പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇനീഷ്യലി തിങ്ക് ദാറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ്സ് ഈസ് ടേക്കിംഗ് ഔട്ട് ആൻ ECG. സോ ECG ഈസ് നത്തിങ് ബട്ട് ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഹാർട്ട് ഫോർ സ്പെസിഫിക് ഒരു 10 to 10 minutes ആണ് തോന്നുന്നു. 10 മിനിറ്റ്സിന്റെ ആ ഒരു ഹാർട്ടിന്റെ പെർഫോമൻസ് ആണ് ECG. സോ ദാറ്റ് ഇസ് എ ടൈം സീരീസ് അനാലിസിസ്. ആ 10 മിനിറ്റ്സ് ആണ് ആ ടൈം ഇന്റർവെൽസിന്റെ നടക്കുക നമ്മുടെ ഹാർട്ടിന്റെ പെർഫോമൻസ് ആണ് ഇലക്ട്രോകാർഡിയോഗ്രാം. ദാറ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ടൈം സീരീസ് ഇൻ മെഡിസിൻ. ആൻഡ് ദ എയിം, ഇപ്പൊ ഈ ടൈം സീരീസ് നമുക്ക് രണ്ട് മേജർ എയിം ആണ് നമുക്കുള്ളത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിസ്ക്രൈബ് ആൻഡ് സമറൈസ് ടൈം സീരീസ്. ടൈം സീരീസ് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇത് തന്നെ ഞാൻ നേരത്തെ കാണിച്ച ബാങ്ക്സിന്റെ ഒരു കാര്യം. അപ്പൊ ഇത് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ദിസ് ബാങ്ക്സ് ഡൂയിങ് ഫെയർലി വെൽ ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് പ്രൈസസ്. ആ ഒരു ഐഡിയ നമുക്ക് ഡേറ്റ ഓഫ് അറൗണ്ട് 10 years. സോ ഈ ഒരു 10 ഇയേഴ്സിന്റെ ഡേറ്റ വെച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോത്ത് ടൈം സീരീസ് അലയൻസ് ആസ് എ റിലേഷൻ മേജർ ദ അൾട്ടിമേറ്റ് എയിം ഫോർ ബോത്ത് ദീസ് ടെക്നിക്സ് ഇസ് നത്തിങ് ബട്ട് വി ഗെറ്റ് ടു ഫൈൻഡ് വി ഗെറ്റ് ടു പ്രെഡിക്ട് ആൻഡ് മേക്ക് ഫോർകാസ്റ്റ് അബൌട്ട് ദ ഫ്യൂച്ചർ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ റിഗ്രഷന്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇതിൽ കാണിക്കാം. ഇത് സെറോദയുടെ ട്രേഡിംഗ് ഡാഷ്ബോർഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് റിഗ്രഷനും നമുക്ക് ഗെറ്റ് ടു ഫോർകാസ്റ്റ് ആക്ച്വലി ലീനിയർ റിഗ്രഷൻ നമുക്ക് ഈ ഡാർക്ക് ലൈൻ കാണിക്കുന്നത് ഷെയർ മാർക്കറ്റ് പ്രൈസസ് ആണ്. അപ്പം ദ സിമ്പിൾ ലൈൻ ഡാഷ് ലൈൻ ദിസ് ലൈൻ ഷോസ് ദ ലീനിയർ ഫോർകാസ്റ്റ് യൂസിംഗ് റിഗ്രഷൻ ടെക്നിക്. സോ ഇറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ വെയർ റിഗ്രഷൻ ഈസ് യൂസ്ഡ് ആക്ച്വലി. ഐ വോണ്ടഡ് ടു ഷോ ഇറ്റ് ടു യു. And in the next slide, we'll be looking at the time series horizons. Time series horizon varne ningal nammal etra naalathayana etra naalathe time series data yana edukkana ingana nammal time series horizon varna. It depends on what is the ultimate aim. Nachu nammal endinana ee data use cheyidu nammal endokka decisions aanu edukkan adine depend cheyidirikkum nammal time series horizon edukkumba. ippam ഞാൻ നേരത്തെ പറഞ്ഞ ECG കേസിലാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ടൈം സീരീസ് ഡേറ്റ ഒന്നും അല്ല നമ്മൾ എടുക്കുന്നത്. അവിടെ എടുക്കുന്നത് നമ്മൾ കപ്പിൾ ഓഫ് മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് മാക്സിമം അതിന്റെ ഒരു ടൈം സീരീസ് ഡേറ്റ മാത്രമേ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ യൂസേഴ്സ് ആൻഡ് ഫോർ വാട്ട് യു ആർ യൂസിംഗ് ദാറ്റ് ഡേറ്റ. ഇപ്പം ഒരു ലോങ് ടേം ടൈം ഹൊറൈസൺ എന്ന കേസിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു മേജർ ചേഞ്ചസ് ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മളൊരു മേജർ പ്ലാന്റ് നമ്മൾ വലിയൊരു പ്ലാന്റ് എക്സ്പാൻഷൻ നമ്മൾ നടത്താൻ പോകും. അപ്പൊ അങ്ങനെ ഒരു കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയൊരു time series horizon നമ്മൾ എടുക്കേണ്ടി വരും. ബിക്കോസ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. സോ വി മേ ബി ടേക്കിംഗ് ഡേറ്റ ഫോർ 5 or plus years. അതേസമയം ഒരു സെയിൽസ് ഫോർകാസ്റ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്താറുണ്ട്. ഇന്ന ഈ അടുത്ത ഒരു വർഷത്തെ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്തണം. അതിനെ നമ്മൾ മീഡിയം ടേം എന്ന് പറയും. ഇറ്റ് മേ ബി വൺ സീസൺ ഓർ 2 years. ആൻഡ് ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം 1 year താഴെയായിട്ട് നമ്മൾ പറയുന്നതിനെല്ലാം നമ്മൾ ഷോർട്ട് ടേം എന്നാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ ഇപ്പം ഒരു കമ്പനിക്ക് ഇപ്പം എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ലോസസ് ഉണ്ടാകും. ലോസ് ഉണ്ടാകുന്നത് ലേ ഓഫ് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അതിനെ നമ്മളിപ്പോൾ ഒരു 5 വർഷത്തെയോ അല്ലെങ്കിൽ 10 വർഷത്തെയോ ഡേറ്റ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഷോർട്ട് ടേമായിട്ട് നമ്മുടെ ഒരു പെർഫോമൻസ് അറിയാൻ വേണ്ടി നമുക്ക് ആ ഒരു ഷോർട്ട് ടേമിലുള്ള ഡേറ്റ മതി. അപ്പൊ ഈ ഹൊറൈസൺ ഇറ്റ് ഡിപെൻഡ്സ് പ്യുവർലി ഓൺ ദ യൂസ് ഓഫ് ഡേറ്റ ആൻഡ് വാട്ട് ഇസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് യൂസിംഗ് ദാറ്റ് സച്ച് ഡേറ്റ. ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുമ്പം ഞാൻ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിന്റെ ആ ഒരു ഡെഫിനിഷൻ തന്നെ നമുക്ക് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് കിട്ടും. ദാറ്റ്സ് നത്തിങ് ബട്ട് വി ടേക്ക് ഔട്ട് ദ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഓഫ് ദ വേരിയബിൾ ആൻഡ് വി ട്രൈ ടു ക്രിയേറ്റ് എ പാറ്റേൺ ഔട്ട് ഓഫ് ഇറ്റ്.
and we forecast them into future, expecting that the past trends will happen in the future as well. അത് തന്നെയാണ് ഇപ്പം ഈ ഒരു ഇതിൽ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ഇപ്പം ഈ ഒരു ടൈം ഗ്യാപ്പിനെ തന്നെ നമ്മൾ 2018 തൊട്ട് 2021. അപ്പൊ നമ്മുടെ ഈ ഒരു റീസെന്റ് ഇയേഴ്സിന്റെ പെർഫോമൻസ് ഓഫ് സൗത്ത് ഇന്ത്യൻ സേ ദാറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹാസ് ബീൻ ഇസ് ഹാസ് ബീൻ സ്ലോ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ടൊരു ഡൗൺ ആക്ഷൻ ആണ് നമ്മൾ കാണുന്നത്, ഡൗൺവേർഡ് ആക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ഇസ് എ വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് വി എക്സ്പെക്ട് the same to happen in the future or allengi namukku ippa paraya endengil changes varuthaanengi chalpa kera and that is forecasting over the future means we are predicting what will happen for that particular stock in the future. So that is the importance of time series. So nothing but we understand the past, we can analyze what happened in the past and we expect the same to happen in the future as well. Idinte ini adutha slide la nammal nokkan povunnu time series analysis nammal oru comp idin korchu components or naalu components aayittu divide cheyunnu trend cyclical seasonal and random. Trend is different thing but cyclical and seasonal is actually quite similar. One is long and one long term and one is short term aanu theyullu pakshe rendu korthu similar aayittulla rendu karyangalaanu. Appum the first one we will be looking at is trend. Trend is actually nothing but it is a long term pattern, means nammal oru overall movement aanu nammal nokkunnu cha ippum ഈ ഒരു ഡയഗ്രാമിൽ തന്നെ ഇടയ്ക്ക് ഈ സമയത്തൊക്കെ ഷോർട്ട് ടേം വരുന്നുണ്ടെങ്കിൽ പോലും ഇഫ് യു ലുക്ക് അറ്റ് ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ പെർട്ടിക്കുലർ ഗ്രാഫ് യു കൻ സേ ഇറ്റ് ഈസ് അപ്വേർഡ് മൂവ്മെന്റ്. അതായത് നമ്മളെ ഇടയ്ക്കൊക്കെ ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഓവറോൾ നമ്മളൊരു ഇത്ര വർഷത്തെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ അടുത്ത തന്നെ എനർജി കണ്ടതാണ്. പക്ഷേ ഈ ഒരു പോയിന്റിലൊക്കെ ഇത് ഡൗൺവേർഡ് ആവുന്നുണ്ടെങ്കിൽ പോലും but it has shown an upward movement. Which is, we look at 1949 to 2012 where all data, it shows an upward movement. So we cannot say that even though there are downward movement, we cannot say that it's a downward trend. We cannot say that it shows a downward trend. It shows an upward trend even though there are downwards in some points of the time. அப்ப இது நம்ம ஒரு இது ஒரு gradual movement ആയിരിക്കും. மிக்கவாறுள்ள கேஸ்ல வருது upward trend ன்னு சொல்றது ஒரு gradual ഇത് തന്നെ. അപ്പൊ ഒരു ഇത്ര വർഷത്തെ ഡേറ്റ നമ്മൾ പറയുകയാണ് ഇറ്റ്സ് ഷോസ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ട്രെൻഡ്. ദാറ്റ് ഈസ് ആക്ച്വലി മെൻ ബൈ ട്രെൻഡ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സെക്യുലർ ട്രെൻഡ്. ആക്ച്വലി സീസണൽ ആൻഡ് സൈക്ലിക്കൽ ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് സിമിലർ ഇൻ ടേംസ്, ബട്ട് ഓൺലി തിങ് ഈസ് ദാറ്റ് സീസണൽ ഇസ് ഷോർട്ട് ടേം ആണ് ആൻഡ് സൈക്ലിക്കൽ ഷോസ് ലോങ് ടേം. വെച്ചാൽ സീസണൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇറ്റ് ഷോസ് എ ഡേറ്റ വൺ ഇയറിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഈ മഴയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ വൺ ഇയറിനകത്ത് നമുക്ക് പറയാം ഇത്ര മാസങ്ങൾ മഴ കാണും, അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾ ചൂടായിരിക്കും, ഇത്ര മാസങ്ങൾ നമുക്ക് വിന്റർ ആയിരിക്കും എന്ന് പറയുന്നത് വൺ ഇയറിനകത്ത്. അപ്പം ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഡൗൺവേർഡ് അല്ലെങ്കിൽ അപ്വേർഡ് സ്വിംഗ് കാണും ഈ ഒരു സീസണൽ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നത്. ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പം സെയിൽസ് ഓഫ് എ സി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ചൂട് കാലത്താകുമ്പോൾ എ സി വാങ്ങിക്കാൻ എല്ലാവർക്കും തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എ സിയുടെ ആ സെയിൽസ് ആ ടൈമിൽ കൂടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ഒരു വർഷത്തിനിടയിൽ സംഭവിക്കുന്ന ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ ഈ സീസണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റിപ്പീറ്റ്സ് ദാറ്റ്സ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ്. ആൻഡ് ഇപ്പൊ ഇവിടെ ഒരു ഗ്യാസ് യൂസിന്റെ ഒരു യൂസേജിന്റെ കാര്യം ഇവർ പറഞ്ഞുണ്ട്. ഇപ്പൊ ജാനുവരിയിലൊക്കെ ഹൈ ആണ്. ഇറ്റ് റിപ്പീറ്റ്സ് അഗൈൻ ഓൺ ദ നെക്സ്റ്റ് ജാൻ ആസ് വെൽ. ഈ ഒരു ടൈമിലും ഇത് കൂടുതലായിരുന്നു, ഈ ഒരു പോയിന്റിലും ഇത് കൂടുതലാണ്. ആൻഡ് ഇറ്റ് റിപ്പീറ്റ്സ് ദ സെയിം ഓൺ ദ നെക്സ്റ്റ് ജനുവരി ആസ് വെൽ. അപ്പൊ വീണ്ടും ഈ ഒരു നവംബർ ഒക്കെ ആയപ്പോ ഇത് വീണ്ടും ഒരു അപ്വേർഡ് ഗെയിൻ ആണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് വിത്തിൻ വൺ ഇയർ ആക്ച്വലി. ദാറ്റ് ഈസ് സൈക്ലിക്കൽ ഫാക്ടേഴ്സ് മീൻസ് സോറി സീസണൽ ഫാക്ടേഴ്സ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് സൈക്ലിക്കൽ ഫാക്ടേഴ്സ്. സൈക്ലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സീസണൽ ഒരു വൺ ഇയറിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ സൈക്ലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് മോർ ദാൻ വൺ ഇയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എക്കണോമിക് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ വിച്ച് വി ക്യാൻ സേ ഫോർ സൈക്ലിക്കൽ. ദാറ്റ് ഇസ് വി ഗെറ്റ് ഡിപ്രഷൻ, വി ഗോ ഫോർ റിസഷൻ, വി ഗോ ഫോർ എ ഡിപ്രഷൻ ആൻഡ് വി അഗെയിൻ റിക്കവർ ഫ്രം ഇറ്റ് ആൻഡ് വി റീച്ച് എ ബൂം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം സംഭവിക്കുന്ന സൈക്കിൾ ആണോന്നില്ല, ഇത് ചിലപ്പോൾ മൂന്നോ നാലോ കൊല്ലത്തിനകം നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സൈക്ലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അതും നേരത്തെ ഞാൻ പറഞ്ഞ സീസൺ ഇറ്റ് ഹാപ്പൻസ് വിത്തിൻ എ വൺ ഇയർ സൈക്ലിക്കൽ ഇറ്റ് ഹാപ്പൻസ് ഫോർ മോർ ദാൻ ഇറ്റ്സ് ലോങ് സ്പാൻ ആണ് മോർ ദാൻ വൺ ഇയർ ഇറ്റ്സ് ആൻ ഓസിലേറ്ററി മൂവ്മെന്റ് ആൻഡ് ഹാസ് എ പീരിയഡ് ഓഫ് മോർ ദാൻ വൺ ഇയർ ഒരു ലോങ് ടേം വേവ് ലൈക്ക് വരണം അതാണ് ഞാൻ പറഞ്ഞു ബിസിനസ് സൈക്കിൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എക്കണോമിക് സൈക്കിൾ വരുന്നത് വെച്ചാൽ It's a wave-like pattern and the cycles in the monetary and financial sectors is an example of this thing. So it, for example, this is an example of federal funds, right? ഈ ഡയഗ്രാംസ് ഒക്കെ നമുക്ക് ജെയിംസ് ഇവാൻസിന്റെ ബുക്കിൽ നിന്ന് ഞാൻ എടുത്തതാണ് അപ്പൊ കാണാവുന്നതേ ഉള്ളൂ അതിനകത്ത് ഇത് ഇപ്പൊ 1960 തൊട്ട് 2012 വരെയുള്ള ഡേറ്റയാണ് അപ്പൊ ഇതില് നമുക്ക് ഇറ്റ് ഷോസ് എ വേവ് ലൈക്ക് പാറ്റേൺ ഈവൻ ദോ അറ്റ് ദിസ് പോയിന്റ് ഇറ്റ്സ് ഹൈ ഇറ്റ് ഷോസ് എ വേവ് ലൈക്ക് പാറ്റേൺ എന്ന് വെച്ചാൽ ഈയൊരു ഈ 77 തൊട്ട് 81 വരെയാണ് ഒരു വർഷമല്ല ഇത്രയും വർഷത്തിനകമാണ് ഇത് ഒരു റിക്കവറി ആവുന്നത് ആൻഡ് ഇറ്റ് അഗെയിൻ ഗോസ് ഡൗൺ സോ ഇറ്റ് ഷോസ് എ വേവ് ലൈക്ക് പാറ്റേൺ അറ്റിൽ ദെൻ ആൻഡ് ഇറ്റ് റിപ്പീറ്റ്സ് ഓൺ ലൈക്ക് ദാറ്റ് The last part, and this I think this is one of the last part of the slide in the presentation. That is random. This is random. No, I am not saying that. This, I am saying this cyclical item, season item. It goes on repeating like that. But in case of random, it doesn't repeat like that because this unusual item. Allengilu, endengilu, thiram. Eppu narakunnal gaiyu alle. Endengilu unusual item narakam matra. Now, for example, random item. Now, parayengoli. For any item, best example. No, I am saying that. ഈ സ്റ്റോക്ക് മാർക്കറ്റ്സിന്റെ എല്ലാം നമ്മളിപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഏത് ഒരു സ്റ്റോക്ക് എടുത്താലും ഒരു കഴിഞ്ഞ ഒരു ഫെബ്രുവരി തൊട്ട് യൂഷ്വലി കാണിക്കുന്ന ഒരു ട്രെൻഡ് അല്ല കാണിച്ചിട്ടുള്ളത് അതിന്റെ ഒരു മെയിൻ എക്സാം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കൊറോണ തന്നെയായിരുന്നു ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്ടഡ് തിങ് അത് യൂഷ്വലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല കൊറോണ എന്ന് പറയുന്നത് അപ്പം അതൊരു റാൻഡം ആയിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യം അത് നമുക്ക് ഇതിന് മുന്നേ നമുക്ക് ഉണ്ടായ ഒരു കാര്യം അല്ലെങ്കിൽ ആക്സിഡന്റ് അൺയൂഷ്വൽ ഇവന്റ് ആണ് നാച്ചുറൽ ആയിട്ട് വന്നതാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് അവിടെ ഒരു പാറ്റേൺ നമുക്ക് പറയാൻ പറ്റും ഷോർട്ട് ടേം ഷോർട്ട് ഡ്യൂറേഷൻ അതായത് നമുക്കറിയാം ഇപ്പൊ ഫെബ്രുവരിയിൽ മിക്ക സ്റ്റോക്സും താഴോട്ട് പോയെങ്കിലും ബൈ ദ എൻഡ് ഓഫ് നവംബർ ഡിസംബർ ഇറ്റ് അഗെയിൻ സ്റ്റാർട്ടഡ് റീഗെയിൻ അപ്പൊ ഒരു ഷോർട്ട് ടേം ആയിട്ട് വന്നൊരു ഫിനോമിന ആയിരുന്നു അത് ആൻഡ് ഇറ്റ് ഡസന്റ് ഹാവ് എ ഡിഫിനറ്റ് പാറ്റേൺ ആൻഡ് ഇറ്റ് ഡസന്റ് റിപ്പീറ്റ് ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് അത് വന്നതുകൊണ്ട് മാത്രം ഇപ്പൊ അതേപോലെയാണ് ഇപ്പൊ വോർ എന്തെങ്കിലും വന്നാൽ തന്നെ ഇപ്പം സപ്പോസ് ചെയ്തെങ്കിലും ഇപ്പൊ ഇന്ത്യ ചൈനയൊക്കെ പോലെ സ്റ്റാൻഡ് ഓഫിലൊക്കെ വരുമ്പോഴും പലപ്പോഴും ഇതുപോലുള്ള എഫക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഇപ്പൊ ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിപ്പം പ്രൈം മിനിസ്റ്റർ എന്തെങ്കിലും പറയും അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഫക്ട് ആകും ബട്ട് ഇറ്റ് ഡസൻ റിപ്പീറ്റ് പിന്നെ ലാസ്റ്റ് സ്ലൈഡ്സ് ജസ്റ്റ് ഇതിന് കുറെ മോഡൽസ് ഉണ്ട് അപ്പൊ മോഡൽസ് സാർ പറഞ്ഞാൽ നമുക്ക് സിലബസ് ഇല്ല പക്ഷേ നമുക്ക് ഞാൻ ജസ്റ്റ് അതിനെ പറ്റി ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ മൂവിങ് ആവറേജ് ഒരു പക്ഷേ നമ്മൾ ഡിഗ്രിക്കും ഒക്കെ നമ്മൾ പഠിച്ചായിരിക്കും ഒരു നമുക്ക് ട്രെൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ടൂൾസ് ആണ് ശരിക്കും മൂവിങ് ആവറേജ് എക്സ്പോൺസിൽ സ്മൂത്തിങ് ഡബിൾ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ക്വാളിറ്റി വിൻഡോസ് അഡിക്റ്റീവ് മോഡൽ എന്നൊക്കെ പറഞ്ഞു സോ ദിസ് ഇൻഫർമേഷൻ പർപ്പസ് വേണ്ടി ആഡ് ചെയ്തേ ഉള്ളൂ ഇൻ ദ ലാസ്റ്റ് സ്ലൈഡ് ദിസ് ആർ മൈ റെഫറൻസസ് വിച്ച് ഐ ഹാവ് ഇൻപുട്ട് മെയിൻലി ഐ ഹാവ് യൂസ്ഡ് ദി ജെയിംസ് ഇവാൻസ് ബുക്സ് ഫോർ ബിസിനസ് അനലിറ്റിക്സ് മെത്തഡ്സ് മോഡൽസ് ആൻഡ് ഡിസിഷൻസ് And there was also a Harvard Business Review actually. If you want, I can share with the link with everyone. And there is also a book called Introduction to Time Series Forecasting by Springer. So these are the books which I used in the for preparing that presentation. And that comes for the end of the presentation. Thank you. Good presentation, Snehit. Thank you, ma'am. റെസ്പോണ്ട് ചെയ്യണം ആർക്കും ഡൗട്ട് ഇല്ല അപ്പൊ സ്നേഹത്തിന് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു ഓക്കേ സ്നേഹത്ത് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് പേര് വിളിച്ചിട്ട് ചോദിക്കണേ അല്ലെ ആരും റെസ്പോണ്ട് ചെയ്യില്ല Yes. Yeah. Have you understood all the parts of the presentation? I have to clarify some doubts regarding the time series analysis. Yeah, then you can ask me. There is what is the relationship between the time series and the cross sectional data? Relation between cross sectional and time series data. Yes. The both are actually different types of data. ഞാൻ നേരത്തെ പറഞ്ഞു ടൈം സീരീസ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഇറ്റ് ഷോസ്
data of one individual at different intervals of time. Okay. And cross is my screen visible? No. Wait a second. Yeah. Your example, if South Indian bank, one individual, South Indian bank individual, but at different points of time. That is time series data, 2018, 2019, 2020. That is different types of regular intervals of time. But it shows only about one individual. One individual variable at a different time. Yeah, that is time series data. Variation. But cross-sectional data, we will be having different intervals, mean different individuals. But at one interval, time interval, that the example which I can say is that either major banks are Axis, HDFC, Axis, Federal Bank, South Indian, all those. But either one individual, Axis or another individual, HDFC or another individual, Axis, Federal Bank or another individual, either one individual. But if I have an example, I want the data of average closing price for all these banks as on in the date February 12, 2021. We were at time all February 12, 2021 or another time on pakshe pala individuals on okay idine aanu nammal cross sectional data nu parayadhu ini nok panel data njan nerthe idinde ee idinde kooda thanne njan ipo or comparison nu vendi njan ipo Axis inde kooda ketti Axis bank appo ee Axis bank ketti kaniyumbam the orange one which shows on the graph is actually for the Axis bank. ഇത് ആക്സിസ് ബാങ്കിന്റെ ഡേറ്റ ആണ് അപ്പൊ ഇത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വൽ ഉണ്ട് അപ്പൊ നമുക്ക് ടൈം സീരീസ് എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഒറ്റ ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം സീരീസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിപ്പോ രണ്ട് ഇൻഡിവിജ്വൽ ഉണ്ട്, ആക്സിസ് ബാങ്കും ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കും ഉണ്ട്, അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈം ഇന്റർവെൽസും ഉണ്ട്. അപ്പൊ ഇറ്റ്സ് ആക്ച്വലി കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്രോസ് സെക്ഷണൽ ആൻഡ് ടൈം സീരീസ്. സോ സച്ച് ഡേറ്റ ഈസ് കോൾഡ് ആസ് ക്രോസ് സെക്ഷണൽ ടൈം സീരീസ് ഡേറ്റ ഓർ പാനൽ ഡേറ്റ ഓർ ഇൻ സം ബുക്സ് ഇറ്റ്സ് ഓൾസോ റെഫേർഡ് ടു ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡേറ്റ. ഫിനാൻസ് റിലേറ്റഡ് അല്ലാതെ ഒരു ഡേ ടു ഡേ നമ്മൾ കാണുന്ന എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും. എന്ന് പറഞ്ഞ ഇപ്പൊ പെട്രോൾ പ്രൈസ് വല്ലോ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് തിരുവനന്തപുരത്തെ പെട്രോൾ പ്രൈസ് ഇന്നത്തെ വില എന്ന് പറയുന്നതാണ് ക്രോസ് സെക്ഷണൽ അല്ലേ? ഇന്ന് തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം അതാണ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ അറ്റ് ദിസ് ഡേ അല്ലേ? ഓക്കെ, തിരുവനന്തപുരത്തെ ഒരാഴ്ചത്തെ പെട്രോൾ പ്രൈസ് എടുക്കുവാണെങ്കിൽ അതാണ് ടൈം സീരീസ്. ഓക്കെ ഓക്കെ, അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടേ, ഈ സൈക്കിളും പിന്നെ ഏതോ സീസണലും പറഞ്ഞല്ലോ, ഇത് രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? സൈക്ലിക്കൽ ആൻഡ് സീസണൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സീസണൽ നമ്മള് ഒരു വർഷത്തിനകം വരുന്ന ചേഞ്ചസിനെയാണ് നമ്മള് സീസണൽ എന്ന് പറയുന്നതും. സൈക്ലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ് അതിന്റെ ആ ഒരു വേരിയേഷൻ വരണമെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ എടുക്കും. എന്നുവെച്ചാ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി അങ്ങനാണോ? അല്ലല്ലോ, ആ സൈക്കിൾ കംപ്ലീറ്റ് ആവാനല്ലോ. ഒരു ഇപ്പൊ ഒരു നമ്മളിപ്പോ എക്കണോമിക് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റിക്കവറി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് വരാനായിട്ട് ടേക്സ് മോർ ദാൻ വൺ ഇയർ. സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, ഇന്ന സീസണിൽ ഇത് സംഭവിക്കാം അങ്ങനെ വല്ലതും ഉണ്ടോ? സീസണില് നമുക്ക് ഇപ്പൊ ഒരു മാസത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും ഇപ്പൊ ഒരു ഇന്ന മാസങ്ങളിൽ സമ്മർ ആയിരിക്കും, നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ കഴിയുമല്ലോ. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ കഴിയും. ഓക്കെ ഓക്കെ, കോറിലേഷൻ ആരെങ്കിലും എടുത്തായിരുന്നോ? നേരത്തെ പ്രസന്റേഷൻ കഴിഞ്ഞതാണോ കോറിലേഷൻ? അല്ല മാം, അല്ല കോറിലേഷൻ ടോപ്പിക് ഇല്ലേ നിങ്ങൾക്ക്? അത് കോറിലേഷൻ നമുക്ക് ഇത് ഇപ്പൊ എടുക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിലബസിന്റെ ഓർഡറിലല്ല നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ ഓക്കെ, ആൾക്കാര് വില്ലിംഗ് ആയിട്ടുള്ളത് എടുക്കാനാണോ ഇപ്പൊ പറയുന്നത്? വില്ലിംഗ് ഇല്ല മാം, നമുക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ അഡ്മിഷൻ ലിസ്റ്റ് അനുസരിച്ച് വെച്ചിട്ടാ ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇതിന്റെ ഓർഡറിംഗിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനിപ്പോ എടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഫോർത്ത് ഓർ ഫിഫ്ത് മോഡ്യൂൾ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും ഫെമിലിയർ ആണല്ലോ കോറിലേഷൻ റിഗ്രഷൻ, നേരത്തെ ഫെമിലിയർ ആയിരിക്കും അല്ലേ? നിങ്ങൾ ഡിഗ്രി എടുത്തിട്ടുണ്ടല്ലോ.
ആയിരിക്കണം. ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫെമിനിയോട് എടുത്തു വെച്ചപ്പോഴാണെന്ന് തോന്നുന്നു ഡൗട്ട് വന്നത് അല്ലേ? മാം ഐ ഹാവ് ഓൾസോ സം മോർ ഡൗട്ട്സ്. ഓക്കെ യു കാൻ ആസ്ക്. ഓക്കെ യു കാൻ ആസ്ക്. സ്നേഹിത്, ഈ ട്രെൻഡിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റോ? വൺസ് മോർ ദാറ്റ്. ട്രെൻഡ് എന്ന് പറയാൻ പോകുന്നില്ല വെച്ചാൽ, നമ്മളിപ്പം ഒരു ലോങ് ടേം അല്ല, നമ്മൾ ഒരു കുറെ വർഷത്തെ ഒരു ഡേറ്റ എഴുതിക്കുമ്പോഴേ നമ്മൾ ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിപ്പോ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് അത് ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് അത് ഒരു ഇത് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോ ഇത്ര വർഷത്തിന്റെ ഒരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു അപ്വേർഡ്. ഇപ്പം ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് കാണാം 2019-70-73 ആ ടൈമിൽ ഇറ്റ് ഷോസ് എ ഡൗൺവേർഡ് ട്രെൻഡ്. പക്ഷെ നമ്മളിപ്പോ ഒരു ഓവറോൾ എ ടോട്ടൽ എനർജി കൺസപ്ഷൻ ഓഫ് ഇതൊരു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ടോട്ടൽ എനർജി കൺസപ്ഷന്റെ ഒരു ട്രെൻഡ് നമ്മൾ പറയാം നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഷോസ് എൻ അപ്വേർഡ് ട്രെൻഡ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈവൻ ദോ ഇറ്റ് ഹാസ് ഷോൺ എ ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ 1970 or 73 ഇൻ ദോസ് ഏരിയാസ്, ബട്ട് ഇവൻച്വലി ഇറ്റ് ഷോസ് എ അപ്വേർഡ് ട്രെൻഡ് ഫ്രം 1949-2012. ഇറ്റ് ഷോസ് എൻ അപ്വേർഡ് ട്രെൻഡ്. സോ വി കൻ ടെൽ ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ ഇറ്റ് വിൽ ബി ഇൻക്രീസിംഗ്. Is there is any relationship between the trend and the cyclical? Trend and cyclical namal relation undu nokku parayan kayyathilla. Karena ipo trend trendil kaanikkuna oru idil namukku ipo cyclical nu parney kanyal we or diagram la namukku kaanan pattum. Cyclical it shows upward undengi adine downward kaanum. Pakshe oru trendinathu namukku parayan paichilla ipo downward undavanamilla ipo ചില കേസിലാണെങ്കിൽ ചില നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കേസിൽ എപ്പോഴും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന അടുത്ത് നമുക്ക് അവിടെ ഒരു സൈക്ലിക്കൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഡൗൺവേർഡ് ഉണ്ടാവും, പക്ഷെ അത് ചെറിയ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് കാണും. എന്ന് വെച്ചാൽ സൈക്ലിക്കലിൽ നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. മറ്റേതില് താഴ്ന്നു മൂവ്മെന്റ് ഉണ്ടെങ്കിലും ഗ്രോയിങ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ആ രണ്ട് പടം നോക്കുമ്പോ മനസ്സിലാവും തോന്നുന്നു. Okay, there is a continuous upward trending in the trends. Yes, yeah, it is a continuous upward trend. Even though there is a fall, even though there is a fall, it is not up to that limit. Cyclical ball athrayum thaazhe povunnilla, pinneyum keruvaanu. Adha oru aa oru slide il nannayittu manasilavunnundo. Cyclical anengi one more years ne eduthu vechittu adinte upward and downward trend aanu ഇവിടെ കാണിക്കുന്നെങ്കിലും പിന്നെ മറ്റേ ട്രെൻഡിലും വൺ മോർ ഇയേഴ്സിന്റെ ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ് ട്രെൻഡ് നോക്കിയിട്ടാണ് ഞാൻ ഇതിന്റെ റിലേഷൻഷിപ്പ് ചോദിച്ചത്. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി. ക്ലിയർ ആയി മാം. ഓക്കെ ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പേര് വിളിച്ച് ചോദിക്കണമെന്ന് തോന്നല്ലോ. ആർക്കും ഇല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ബോയ്സാ? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേരേ ഉള്ളൂ. ആരാണ് മറ്റേയാള്? വിഷ്ണു, വിഷ്ണു പ്രസാദ് ആർ എസ്. ഓക്കെ, വിഷ്ണു പ്രസാദിനോട് ചോദിക്കാം. ആ ഓക്കെ വിഷ്ണു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചേരാ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളതാ. ലീനിയർ നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ റിഗ്രഷൻ നമ്മൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഞാൻ നടത്തിയത് നമ്പർ ഓഫ് വേരിയബിൾസ് പറഞ്ഞിട്ടാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഞാൻ നടത്തിയത് ഈ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ചസ് എന്ന് പറയാം. അപ്പൊ ഈ റേഷ്യോ വെച്ചാണ് നമ്മളിത് പറയുന്നത്. ഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒരു ചേഞ്ച് വരുമ്പോൾ ആ ഒരേ റേഷ്യോയിലാണ് എപ്പോഴും നമ്മൾ ഡിപെൻഡന്റ് കോൺസ്റ്റന്റ് റേഷ്യോ ഇഫ് ദ ചേഞ്ചസ് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് ഓൺ എ കോൺസ്റ്റന്റ് റേഷ്യോ വിത്ത് റെഫറൻസ് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾ വി സേ ദാറ്റ് ആസ് എ ലീനിയർ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു പോയിന്റിൽ ഈ ഞാനിപ്പോ കർസർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലും ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു വൺ യൂണിറ്റ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ആയി, ഫൈവ് യൂണിറ്റ്സ് ചേഞ്ച് ആവുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലും അത് തന്നെ ആയിരിക്കും. ഇറ്റ് വിൽ ബി സിമിലർ ഇൻ ഓൾ ദ പോയിന്റ്സ്. പക്ഷേ നോൺ ലീനിയർ ആവുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 1:5 ആണെങ്കിൽ ഇവിടെ 1:4 ആയിരിക്കും. ആ ഒരു ചേഞ്ച് ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലായിരിക്കത്തില്ല. ലീനിയറിലാവുമ്പോൾ ആ ചേഞ്ച് വരുന്നത് കോൺസ്റ്റന്റ് റേഷ്യോ. അപ്പൊ അങ്ങനെ ലീനിയർ റിഗ്രഷൻ ആണ് നമുക്ക് ശരിക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പം. അതിന്റെ മോഡലിംഗ് ആണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. നോൺ ലീനിയറിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ പാടായിരിക്കും. ആ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ തന്നെ ഇപ്പം y=200+5x എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ലീനിയർ ഇതിനകത്ത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവറി അഡീഷണൽ മില്ലിമീറ്റർ ഓഫ് റെയിൻ യു ഗെറ്റ് 5 സെയിൽസ്. അപ്പൊ അതിൽ ഒരു ലീനിയർ റിഗ്രഷൻ. ഇതൊരു കോൺസ്റ്റന്റ് റേഷ്യോയിൽ ആയിരിക്കത്തില്ല നോൺ ലീനിയർ ആകുമ്പോൾ. ആ ഒരു ബേസിലാണ് നമ്മൾ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ പറയുന്നത്. അപ്പൊ ലീനിയർ റിഗ്രഷനിൽ നമ്മളിപ്പോ ഒരു സ്കാറ്റർ ഡയഗ്രാം എടുത്ത് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പം ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നോൺ ലീനിയറിലാകുമ്പോൾ അതൊരു കർവ്ഡ് ആയിരിക്കും. കാരണം ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ഇല്ലല്ല ആ ചേഞ്ച് വരുന്നത്. പിന്നെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായോ ലീനിയർ ആൻഡ് നോൺ ലീനിയർ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ പ്രസന്റേഷന്? ഇല്ലേ, അനഘ അനഘ അടുത്ത ആളാണോ? അടുത്ത ആള് പ്രിപ്പയർഡ് ആണോ? Yes, ma'am. Okay. Inge present cheyam. Ah. Okay. Start sharing. സ്റ്റാർട്ട് ചെയ്തോ? എല്ലാവർക്കും കാണാമല്ലോ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ. ഓക്കെ, റെസ്പോണ്ട് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ടോപ്പിക് ബിസിനസ് അനലിറ്റിക് സൈക്കിളിന്റെ സ്റ്റേജസ് ആണ്. സോ അപ്പൊ അതിന്റെ ഓരോ സ്റ്റേജസ് പറയാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ തന്നെ അനാലിസിസ് നടത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ബിസിനസ്സിന് എവിടെയൊക്കെ പ്രോഫിറ്റ് കിട്ടാം, ലോസ് എവിടെയൊക്കെ ആയിരിക്കും, അങ്ങനെ ഒരു അനാലിസിസ് നടത്തുമ്പം ബിസിനസ്സിന്റെ ട്രാക്കിംഗ് എങ്ങനെയായിരിക്കും ആ ബിസിനസ് പോകുന്നതെന്ന് ഈസി ആയിട്ട് മനസ്സിലാകാൻ പറ്റും. അത് ഗോൾ അച്ചീവ് ചെയ്യുന്നു എന്നൊക്കെ. മെയിൻ ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിന്റെ ഡേറ്റ മോഡല് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഹെൽപ്സ് ടു ഡിഫൈൻ വാട്ട് ഇൻസൈറ്റ് ട്രൈങ് ടു ഗെയിൻ, പ്രോബ്ലം ട്രൈങ് ടു സോൾവ്, ഓർ ലാർജർ ബിസിനസ് ഗോൾ ട്രൈങ് ടു മീറ്റ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ ബിസിനസ്സിന്റെ പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആസ്കിംഗ് ദ റൈറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ദ ഡേറ്റ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പല സോഴ്സസിൽ കൂടെ നമുക്ക് ഡേറ്റയുടെ ഇൻഫർമേഷൻ കിട്ടും. ഇമെയിൽസിലൂടെയും മൊബൈൽ ആപ്സിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിലൂടെയൊക്കെ. നമ്മളിപ്പോൾ ഒരു സെയിൽസിനെ കുറിച്ച് വല്ല അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ സെയിൽ ഫിഗറിനെ ഈസിയായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും ഈ സിറ്റുവേഷനിൽ.
അപ്പോൾ അങ്ങനെയുള്ള ആവശ്യം ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള ഡേറ്റയൊക്കെ മെയിൻ ആയിട്ടുള്ള ഡേറ്റ സെന്ററിൽ കൊണ്ടുപോയി അതിനെ ഗ്യാതറും ക്ലീനിങ് ചെയ്യും. ഗ്യാതറിങ് മീൻസ് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യും SQL പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത്. മെയിൻ ആയിട്ട് അത് ഗ്യാതർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അനാലിറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ഈ ഗ്യാതർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയിലുള്ള എറേഴ്സും കറപ്ഷൻസും ഒക്കെ മാറ്റി അതിനെ ക്ലീനിങ് ചെയ്യും, അതിന്റെ ആക്യുറസിയും ഫങ്ഷനാലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ബിസിനസ് അനലിറ്റിക്സ് സൈക്കിളിന്റെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വിഷ്വലൈസ് ആൻഡ് അനലൈസ് ദ ഡേറ്റ. ഡേറ്റ വിഷ്വലൈസേഷൻ, ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രസന്റിങ് ദ ഡേറ്റ ഇൻ ചാർട്ട് ഗ്രാഫ്. ഗ്രാഫിലൊക്കെ നമുക്ക് ഒരു ഫിഗർ കാണുമ്പോഴായിരിക്കും അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് ആ ബിസിനസ്സിന്റെ. ഇപ്പൊ സെയിൽസ് തന്നെ ഇപ്പൊ ഓരോ ഇയറിന്റെ സെയിൽസ് ബാർ ഡയഗ്രാംസിൽ കാണിക്കാം, നമുക്ക് അത് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വിഷ്വലൈസിലൂടെ ആ ഡേറ്റ മോഡല് പ്രസന്റ് ചെയ്യുകയാണ്. മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്സ് ആണ് ഉള്ളത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അൽഗോരിതവും മെഷീൻ ലേണിംഗ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അൽഗോരിതത്തിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങും റിഗ്രഷൻ അനാലിസിസും കോലേഷൻ അനാലിസിസും ഒക്കെ യൂസ് ചെയ്ത് പ്രെഡിക്ഷൻ നടത്തും സിറ്റുവേഷൻസ്, ബിസിനസിന്റെ ഓരോ സിറ്റുവേഷൻസ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ മെഷീൻ തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെയിൻലി മെഷീൻ ലേണിംഗിൽ മൂന്ന് അപ്രോച്ചസാണ് ഉള്ളത്, സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, റീ ഇൻഫോഴ്സ്മെന്റ്. സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിന് പാസ്റ്റ് ലേബിൾഡ് ഡേറ്റ കാണും, അതുകൊണ്ട് ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് എന്ന് പറയുമ്പോൾ അതിന് പാസ്റ്റ് ഡേറ്റ കാണത്തില്ല നമുക്ക്, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മെയിനായിട്ട് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ ക്ലസ്റ്ററിങ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ക്ലസ്റ്ററിംഗ് മീൻസ് സിമിലാരിറ്റി, ഡേറ്റയുടെ സിമിലാരിറ്റി വെച്ച് ആ ഡേറ്റയ്ക്ക് ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കെ മാൻസ് ക്ലസ്റ്ററിംഗ് ആണ് ക്ലസ്റ്ററിങ്ങിനെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് റീ ഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ സെമി സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്. അവിടെയാണെങ്കിൽ ചില ഡേറ്റയുടെ ചില പാർട്ട് മാത്രമേ ലേബിൾഡ് ആയിട്ടുള്ളൂ, മറ്റു ചിലത് ലേബിൾഡ് അല്ല. ഈ റോബോട്ടിക്സ് ഒക്കെയാണ് ഈ സൂപ്പർ സെമി സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിന് എക്സാമ്പിൾ എന്ന് പറയാം. നെക്സ്റ്റ് ആ ഡേറ്റ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വാലിഡേറ്റ് ദ അനാലിസിസ്. നമ്മൾ എടുത്ത ആ ഡേറ്റ മോഡൽ വാലിഡേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് വാലിഡേറ്റ്. അത് അനാലിസിസ് ആക്യുറേറ്റ് ആണെങ്കിൽ, അത് ബിസിനസ് ഗോളിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ മോഡൽ ആണെങ്കിൽ അത് ബിസിനസ്സിനോട്ട് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യത്തില്ല. ഈ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ചില സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ലോജിസ്റ്റിക് റിഗ്രഷൻസും ഒക്കെ യൂസ് ചെയ്യും ബിസിനസ് സൊല്യൂഷൻ എത്താൻ വേണ്ടി. അത്രയാണ് വാലിഡേറ്റ് അനാലിസിസിൽ പറയുന്നത്. ഫൈനലി ആ വാലിഡേറ്റ് ചെയ്തത് ബിസിനസ് ഗോളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അനാലിസിസ് ആണെങ്കിൽ അതിനെ ബിസിനസ്സിലോട്ട് അപ്ലൈ ചെയ്യും. അവിടെയാണ് യഥാർത്ഥത്തിൽ ബിസിനസ് സൊല്യൂഷൻസ് ക്വസ്റ്റ്യൻസിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്ന സ്റ്റേജാണ് അപ്ലൈ ടു ദി ബിസിനസ്. ഡേറ്റ വിഷ്വലൈസ് ചെയ്തയുടെയും അനാലിസിസിലൂടെയും ആ ഡേറ്റ മോഡലിനെ കുറിച്ച് നല്ല കറക്റ്റ് ആയിട്ടൊരു ഇൻഫോർമേഷൻ കിട്ടും. അതിലൂടെ പുതിയ ബിസിനസ് ഇൻസൈറ്റ്സിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ലാസ്റ്റ് ഫൈനൽ അപ്ലൈ ടു ദി ബിസിനസ്. ഈ ഡേറ്റ മോഡൽ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. പുതിയ ഇൻസൈറ്റ്സും ക്വസ്റ്റ്യൻസൊക്കെ അറേസ് ചെയ്യുമ്പം ഡേറ്റ മോഡൽ അപ്ഡേറ്റ് ചെയ്യണം. സോ ഓരോ ബിസിനസ് നീഡിനും അനുസരിച്ച് ഡേറ്റ മോഡൽ ചേഞ്ച് ചെയ്യണമെന്നാണ് അപ്ഡേറ്റ് ടു ദി ബിസിനസ്സിൽ പറയുന്നത്. റെഫറൻസ് ജെയിംസ് ഇവാൻസിന്റെ ബുക്കാണ് നോക്കിയത്. ഓക്കേ, കഴിഞ്ഞോ? ആ, ഗുഡ് പ്രസന്റേഷൻ. തേർഡ് പോയിന്റ് ഒന്ന്, തേർഡ് പോയിന്റ് ഇല്ലേ സൈക്കിളിന്റെ, തേർഡ് പോയിന്റ് വിഷ്വലൈസ് ആൻഡ് അനലൈസ് ദ ഡേറ്റ. ഓക്കേ, അതാണോ? ഓക്കെ, ആ അല്ല, ഇതിന് മുമ്പുള്ള ഗ്യാതർ ആൻഡ് ക്ലീനിൽ, ക്ലീനിലാണോ പറഞ്ഞത്? ഗ്യാതർ ആൻഡ് ക്ലീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്യാതറിങ് മീൻസ് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ മാത്രം ആ ഡേറ്റ സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്യും SQL പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത്.
ഡേറ്റ മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ക്ലീനിങ് മീൻസ് ആ ഗ്യാദർ ചെയ്ത് വെച്ച ആ ഡേറ്റയിലുള്ള എറേഴ്സും കറപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് അതിന്റെ ആക്യുറസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ക്ലീനിങ് പ്രോസസ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ക്ലീനിങ് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അനാലിസിസ് വാലിഡേറ്റ് ചെയ്യാന്നുള്ള പോയിന്റ്, വാലിഡേറ്റ് അനാലിസിസ് ആ പോയിന്റ് എന്ന് പറയാം. ഓക്കേടാ, ഇപ്പൊ നമ്മളൊരു ഡേറ്റ മോഡൽ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്, അത് നമ്മൾ ആ ബിസിനസ് സൊല്യൂഷൻ അതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ അച്ചീവ് ചെയ്യുന്നതാണെങ്കിൽ അത് വാലിഡേറ്റ് ആണെന്ന് അതിനു വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത്. ബിസിനസ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പറ്റുന്നോ ഇല്ലയോ എന്ന് വാലിഡേറ്റ് ചെയ്യും. അതാണ് ആ വാലിഡേറ്റ് പ്രോസസ്സിൽ ചെയ്യുന്നത്. നമ്മൾ ആ ചെയ്തു വെച്ച മോഡൽ അല്ലേ, ആ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും പ്രെഡിക്റ്റീവ് മോഡലിംഗ് ഒക്കെ യൂസ് ചെയ്താണ് അത് വാലിഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് ഓരോരോ ടോപ്പിക്കായിട്ട് ഇനി ഓരോരുത്തർ എടുക്കത്തില്ലേ? അല്ലേ, അങ്ങനെയല്ല. സൈക്കിളിന്റെ അകത്തെ ഓരോന്നും ഓരോരുത്തരുടെ ടോപ്പിക്കുകളല്ലേ? കണ്ടൻസ് കുറച്ചും കൂടെ ആഡ് ചെയ്യാരുന്നു കേട്ടോ സ്ലൈഡ്സിലോ. റെഫറൻസ് ബുക്ക് കിട്ടിയില്ല മാം, ജെയിംസ് ഇവാൻസിന്റെ ആ ബുക്കിലും ഇല്ലായിരുന്നു. പിന്നെ സാറ് പഠിപ്പിച്ച അതില ആണോ കണ്ടൻസ് കിട്ടാനില്ല ഇതിന്റെ? ആ ഇല്ലായിരുന്നു. സാറ് പഠിപ്പിച്ച ഇല്ല ഇല്ല. അപ്പൊ ഡേറ്റ മോഡലിന്റേതാണ് വരുന്നത്, ഡേറ്റ അനലിറ്റിക് സൈക്കിളിന്റെയാ വരുന്നത്, ബിസിനസിന്റെ വരുന്നില്ല. അനലിറ്റിക്സ് നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ, ഡേറ്റ ആണ് എപ്പോഴും നമ്മുടെ ഇൻപുട്ട്. അപ്പം സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും അല്ലേ? പെർസ്പെക്ടീവ് മാറുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ, ഏത് ഏരിയയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ഈ സൈക്കിള് വന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നതെല്ലാം ഡേറ്റ, ബിസിനസ് റിലേറ്റഡ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അതിൽ നിന്ന് ഇതിലെത്തുന്നു എന്നുള്ളതാണ് ബിസിനസ്. ബിസിനസ് ഡിസിഷൻസിന് വേണ്ടിയിട്ട് വേറെ ഓരോ ഫീൽഡിലും ഓരോ പർപ്പസിലാവുമ്പോ അത് ഡിഫറ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ചെക്ക് ചെയ്യ്, ഷെയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ചും കൂടെ കണ്ടൻസ് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഇല്ലേ? അല്ലെങ്കിൽ ഇന്ന് ആരോടെങ്കിലും ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിച്ചോ. സ്റ്റെഫീരുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ചോദിച്ചോ. വിഷ്വലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സ്, അൽഗോരിതം, മെഷീൻ ലേണിംഗ് ഇതൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ആരും റെസ്പോണ്ട് ചെയ്യില്ല അല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു. Thank you. Thank you, ma'am. Thank you, ma'am.